കല്യാണം കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഭാര്യ മാത്രമായി സ്നേഹിക്കുക അല്ലെങ്കിൽ ഭർത്താവിനെ മാത്രമായി സ്നേഹിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇടയ്ക്ക് ചില കുളിസിതങ്ങളൊക്കെ വരും. പക്ഷേ അതൊക്കെ വരുന്ന വഴിയും അത് അവസാനിക്കുന്ന വഴിയും എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വല്ലാത്തൊരു അതിശയം തോന്നും. അപ്പം അത്തരത്തിലുള്ളൊരു കത്താണ് ഇന്ന് വായിക്കുന്നത്. അതിനു മുമ്പ് വെൽക്കം ടു മഡൽ ഫ്രണ്ട്ഷിപ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അനുചിതമായ കമൻറ്റുകളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് ആരോ ഇതിലെ വീഡിയോകൾ, അതായത് ഞാൻ പറയുന്ന കഥകളൊക്കെ കഥയുടെ ഭാഗം മാത്രം കട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ചിലപ്പോൾ ആരാധന മൂത്തിട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. എന്ത് തന്നെ ആയാലും വരുമാനം എന്ന് പറഞ്ഞൊരു സാധനം അതിൽ കൂടി കിട്ടാൻ പോകില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു ചാനലിലെ നീണ്ട വീഡിയോ അല്ലെങ്കിൽ നീണ്ട സമയമുള്ളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ട് നിങ്ങളുടെ ചാനൽ തട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കാതെ അവനവൻ്റെ കഴിവ് ഉപയോഗിച്ചിട്ട് അവനവൻ്റെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അത്തരക്കാർക്ക് നല്ലത്. പിന്നെ നീലക്കുറിഞ്ഞി മഞ്ഞക്കുറിഞ്ഞി എന്നൊക്കെയുള്ള പേരുകൾ വളരെ വിവാദപരമായ പേരുകളാണ്. ടെലഗ്രാമിൽ അത്തരം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ അത്തരം പേരുകളിലൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോഴൊക്കെ അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് നമുക്കറിയില്ല. അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ചാനലിലെ കഥകൾ, എൻ്റെ ശബ്ദത്തിലുള്ള കഥകൾ ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. അവർ കാണിക്കുന്ന ഒരു കുളിസിതങ്ങൾക്കും നമ്മൾ ഉത്തരവാദിയുമല്ല. അത് അവരുടെ തോന്നിയാസത്തിന് അവർ ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. ഹായ് മാം, എൻ്റെ പേര് അന്ന. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷം കഴിഞ്ഞു. എൻ്റെ ഭർത്താവിന് ഒരു സൂപ്പർ മാർക്കറ്റിലെ സൂപ്പർവൈസറായി ജോലിയുണ്ട്. തീർത്തും സാധാരണ കുടുംബത്തിലെ ഒരംഗമാണ് ഞാൻ. എൻ്റെ അമ്മ പല വീടുകളിലും വീട്ടു ജോലി ചെയ്താണ് ഞങ്ങളുടെ കുടുംബം കഴിയുന്നത്. എൻ്റെ അച്ഛൻ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വയ്യാതായതാണ്. അതുകൊണ്ട് ഡിഗ്രി പഠനം എനിക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ആ സമയത്താണ് എൻ്റെ ഭർത്താവിൻ്റെ ആലോചന വരുന്നത്. കല്യാണത്തിന് ചിലവാക്കാൻ 5 പൈസ പോലും കയ്യിലില്ലായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരൻ വന്നിട്ട്, പെണ്ണിനെ മാത്രം മതി, സ്ത്രീധനമൊന്നും വേണ്ട, ലളിതമായിട്ട് വിവാഹം നടത്താം, പക്ഷേ പെട്ടെന്ന് കല്യാണം നടത്തണം, വീട്ടിൽ പെങ്ങളെ കല്യാണം കഴിച്ച് അയച്ച പിന്നെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, പുള്ളിക്കാരൻ ബിസിയാണ്, രാവിലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോഴേ വരികയുള്ളൂ, വീട്ടിൽ ഒരാൾ വേണം, അതുകൊണ്ടാണ് അത്യാവശ്യമെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് പുള്ളിയോട് അത്ര വലിയ ഇമ്പ്രഷനൊന്നും തോന്നിയില്ല. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ സൗന്ദര്യമോ പ്രൗഢിയോ ഒന്നുമുള്ള ആളായിരുന്നില്ല. പക്ഷേ ഞാൻ സുന്ദരിയാണെന്ന് സ്വയം വിചാരിച്ചാലും കാര്യമില്ലല്ലോ. എനിക്ക് അതിനുമാത്രം ഒന്നും ഓപ്ഷനില്ല. ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയായ എന്നെ പലരും പ്രേമിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിക്കണമെന്നുള്ള ആശയിൽ കറക്റ്റായിട്ട് വന്നവരൊക്കെ വളരെ കുറവാണ്. അച്ഛന് തീരെ വയ്യാതിരിക്കുന്ന സമയം, ഞാൻ പഠിത്തം ഉപേക്ഷിച്ച സമയമായിരുന്നല്ലോ. അതുകൊണ്ട് അച്ഛനെ നിർബന്ധിച്ചു, മോളെ നീ കല്യാണത്തിന് സമ്മതിക്ക്. വലിയ സുന്ദരന്മാരെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല, നിനക്കവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടും കുടിച്ചും സ്വസ്ഥമായിട്ട് കഴിയുമെങ്കിലും ചെയ്യാം, അതുകൊണ്ട് സമ്മതിക്കാൻ പറഞ്ഞു. അമ്മയാണെങ്കിലും എന്നോട് പറഞ്ഞു, ഒന്നും നോക്കണ്ട മോളെ, ഏത് രാജകുമാരൻ വരാനാണ് നമുക്ക്. അവർ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നു. എതിർക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. എൻ്റെ വിധി ഇതായിരിക്കും എന്ന് വിചാരിച്ച് കല്യാണത്തിന് സമ്മതം മൂളി. അങ്ങനെ എൻ്റെ കല്യാണം കഴിയുകയും ചെയ്തു. ഭർത്താവിൻ്റെ വീട് റോഡ് സൈഡിലാണ്. അച്ഛനും അമ്മയുമുണ്ട്. പെങ്ങളെ കെട്ടിച്ചു വിട്ടതാണ്. പ്രായമായ അച്ഛനാണ്. പുള്ളിക്കാരന് ചെറിയൊരു കടയുണ്ട്. റോഡിനോട് ചേർന്നാണ് വീട്. വീടിനോട് ചേർന്ന് ഒരു ചെറിയ മുറി. ആ മുറിയിൽ ചെറിയൊരു സ്റ്റേഷനറി കട എന്ന് പറയാം. അത് മാത്രമല്ല, അവിടുത്തെ സ്പെഷ്യാലിറ്റി ചിപ്സ് വകകൾ ടൗണിൽ നിന്ന് കൊണ്ടുവയ്ക്കും. അത് വാങ്ങാൻ വേണ്ടിയിട്ട് നല്ലപോലെ ആളുകൾ വരും. സ്റ്റേഷനറിയൊക്കെ കമ്മിയാണ്. പിന്നെ ഏട്ടൻ സൂപ്പർ മാർക്കറ്റിലാണല്ലോ. അവിടുന്ന് ഓഫറിൽ കിട്ടുന്ന ചില പ്രൊഡക്റ്റുകളുണ്ട്. അതിവിടെ കൊണ്ടുവന്ന് ആ ഓഫറൊക്കെ മാറ്റിയിട്ട് തനിത്തനിയായിട്ട് വിൽക്കും. അങ്ങനെയാകുമ്പോൾ നല്ല ലാഭം കിട്ടുമായിരുന്നു. ഏട്ടൻ രാവിലെ ജോലിക്ക് പോകും. രാത്രി 1:30 ആകുമ്പോഴേക്കും വരും. ചിലപ്പോൾ 10 മണിയാകും. അമ്മയും അച്ഛനും നല്ല സഹകരണമുള്ള ആൾക്കാരാണ്, നല്ല സ്നേഹവുമാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മായിപ്പൻ പറഞ്ഞത്, മോളെ ഞാൻ ഇനി ഉച്ചയ്ക്ക് കയറിക്കണമെന്ന് ഉറങ്ങും, 3-4 മണിക്കൂർ മോൾ അങ്ങ് നോക്കിയേക്കണം കാടാം, അകത്ത് നിന്നാൽ മതി, ആളുകളെ വിളിക്കും, ആ സമയത്ത് മോൾ വന്ന് എടുത്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എനിക്കത് സന്തോഷമായിരുന്നു. ആ വീട്ടിൽ ബോറടിയില്ലാതെ പോകാൻ ആ ഒരു കട ഉപകരിച്ചു എന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് എന്നോട് അമ്മായിച്ചൻ പറയും, മോളെ ചിപ്സ് പോയി എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിക്കും. ഞാൻ പറയും, അതിനെന്താ, പോയിട്ട് വരാമല്ലോ. അങ്ങനെ ഞാൻ ടൗണിൽ പോയി ചിപ്സ് എടുത്തുകൊണ്ട് വരും. അവിടെ ഒരു ചേച്ചിയാണ് അതിൻ്റെ ഹോൾസെയിലൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഫോൺ ഇവിടെ കൊണ്ടുവന്നു. അതിൻ്റെ സിമ്മാണെങ്കിൽ വീട്ടിൽ മാത്രമേ റേഞ്ച് ഉള്ളൂ, ഇവിടെ റേഞ്ച് ഇല്ല. അച്ഛനും അമ്മയൊക്കെ വിളിച്ചു കഴിയുമ്പോൾ കിട്ടുകയില്ല. ഞാനൊരു ദിവസം കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, ആ ഇടി ഒരു കാര്യം ചെയ്യുക, ആ ഫോണും സിമ്മും കൂടെ നിൻ്റെ അച്ഛനങ്ങ് കൊടുക്ക്, ഞാൻ നിനക്ക് നല്ലൊരു പുതിയ ഫോണും പുതിയ സിമ്മും ഇവിടെ റേഞ്ചുള്ള സിമ്മൂടെ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഓക്കെ, നല്ല കാര്യം, ഞാൻ പറഞ്ഞു മേടിച്ചോളൂ.
അയ്യോ, അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറയാൻ മറന്നു. കാണാനൊന്നും വലിയ ഗ്ലാമറല്ല, പക്ഷേ നല്ല വൃത്തിയുള്ള ആളാണ്. അമിതമായിട്ട് സംസാരിക്കുന്ന ആളല്ല, അമിതമായി സ്നേഹപ്രകടനം നടത്തുന്ന ആളുമല്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു മെല്ലപ്പോക്കാണെന്ന് തോന്നും, പക്ഷേ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആ സ്ഥാപനത്തിലെ എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. അളന്നു തൂക്കിയൊക്കെ മാത്രമേ സംസാരിക്കുകയുള്ളൂ. വലിയ രീതിയിൽ റൊമാൻറ്റിക് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് വാങ്ങിത്തരും. പിന്നെ കിടപ്പറയുടെ കാര്യമാണെങ്കിൽ പുളിക്കാനൊരു മെല്ലപ്പോക്കാണെന്ന് പറയാം. അമിതമായ ആവേശമില്ല, അതുപോലെ തണുപ്പിന് മട്ടുമില്ല. ഒരു 40% രീതിയിൽ ഇങ്ങനെ പോകും. ഒത്തിരി കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് തീർക്കുകയും ചെയ്യും. അതിൽ ഞാൻ സംതൃപ്തിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാനറിയില്ല. ഇതൊക്കെ തന്നെ ജീവിതമെന്ന് വിചാരിച്ച് സന്തോഷത്തിന് കുറവില്ലാതെ മുന്നോട്ട് പോയി. എൻ്റെ വീടിനേക്കാൾ ഒത്തിരി മെച്ചമായിരുന്നു ഹസ്ബൻഡ് ഫാമിലി. ആരും ഒന്നും പറയാനില്ല. ഇഷ്ടംപോലെ ഭക്ഷണം, വസ്ത്രം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞതിനേക്കാൾ സൂപ്പറായിരുന്നു ഭർത്താവിൻ്റെ വീട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. പുതിയ ഫോൺ എനിക്ക് വാങ്ങിത്തന്നു. അതും നല്ലൊരു ആൻഡ്രോയിഡ് ഫോൺ, 10-20,000 രൂപ വിലയുള്ള ഫോണാണ്. എൻ്റെ പഴയ ഫോണും നമ്പരും ഞാൻ എൻ്റെ അച്ഛന് കൊടുത്തു. എന്നെ അധികം ആൾക്കാരൊന്നും വിളിക്കാറില്ല. 1-2 കൂട്ടുകാരുകൾ വല്ലപ്പോഴും വിളിക്കും, പിന്നെ ബന്ധുക്കൾ. പലപ്പോഴും വിളിച്ചാലായി, ഇല്ലെങ്കിലായി. ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് എൻ്റെ അമ്മയും അച്ഛനും അനുജനും അതേപോലെ ഹസ്ബൻഡുമാണ്. ചിലപ്പോൾ ചേട്ടൻ 2 തവണ വിളിക്കും, ഇല്ലെങ്കിൽ 1 തവണ. അത്രയൊക്കെ ഉള്ളൂ. അധികം കോളൊന്നും വരാത്ത ഒരു മൊബൈലാണ്. പിന്നെ ഫേസ്ബുക്കൊക്കെ എനിക്ക് പണ്ടോട്ടേ ഉണ്ട്. പഴയ സ്കൂൾ മേറ്റ്സും കോളേജ് മേറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ ഇടയ്ക്കൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു ഫോൺ വന്നതിൽ പിന്നെ കുറച്ചുകൂടെ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഉച്ച കഴിഞ്ഞ് ഒരു ദിവസം കടയിലിരുന്നപ്പോൾ എനിക്ക് പുതിയ നമ്പറിലേക്ക് ഒരു കോള് വന്നു. ഞാനത് എടുത്തു. അപ്പുറത്ത് ഒരു പുരുഷ സ്വരം, നല്ല ഗാംഭീര്യമുണ്ട്. ഹലോ രേഷ്മ, എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ രേഷ്മയല്ല. പിന്നെ ആരാ? അതിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ചുമ്മാ പെണ്ണുങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുന്നത്? രേഷ്മയുടെ നമ്പർ ശരിക്കൊന്ന് നോക്ക്, എന്നിട്ട് രേഷ്മയെ വിളിക്ക്. ഞാൻ എന്തായാലും രേഷ്മയല്ല എന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. പിന്നീട് ശല്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ പിറ്റേ ദിവസമായപ്പോൾ പിന്നെയും വിളിച്ചു. ആ ശബ്ദം, ആ നമ്പർ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഞാൻ രേഷ്മയല്ലെന്ന്. അപ്പോൾ എതിർവശത്ത് നിന്ന് അയാൾ പറഞ്ഞു, ശരി മാഡം, നിങ്ങൾ രേഷ്മയല്ല. ഞാൻ സമ്മതിച്ചു. പക്ഷേ രേഷ്മയുടെ മൊബൈൽ നമ്പരാണല്ലോ ഇത്, അതിൽ സംസാരിക്കുന്ന ആൾ രേഷ്മയുടെ ആരെങ്കിലും ആയിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കൊരു രേഷ്മയെ അറിയില്ല, എൻ്റെ ബന്ധത്തിലേ ഒരു രേഷ്മയില്ല. നാട്ടിലോ വീട്ടിലോ എൻ്റെ അറിവിലോ ഒരു രേഷ്മയായിട്ടും എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇത് രേഷ്മയുടെ നമ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയായിരിക്കാം, പണ്ട് ഇത് രേഷ്മയുടെ നമ്പരായിരിക്കാം. ഇത് ഞാൻ ഏകദേശം 1.5 മാസത്തിന് മുമ്പ് എടുത്ത പുതിയ സിമ്മാണ്. അപ്പോൾ എനിക്ക് രേഷ്മയെ അറിയില്ല, ഞാൻ രേഷ്മയുമല്ല. അപ്പോൾ അയാൾ ഇറവശത്ത് നിന്ന് പറഞ്ഞു, പക്ഷേ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ശരിക്കും രേഷ്മയെ പോലെയുണ്ട്. ആ പോലെയല്ലേ ഉള്ളൂ, രേഷ്മയല്ലല്ലോ. വെച്ചിട്ട് പോകുമോനെ, നമ്പർ ഇറക്കാതെ എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. പുളിക്കാരൻ പക്ഷേ പിന്നീട് 2-3 തവണ വിളിച്ചു, ഞാൻ എടുത്തില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി വിളിച്ചു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എടുത്തു. തനിക്ക് എന്തിൻ്റെ സോക്കേടാ, എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? ഞാൻ രേഷ്മയല്ലെന്ന് പറഞ്ഞതല്ലേ. ആ ശരി മാഡം, നിങ്ങൾ രേഷ്മയല്ല, പക്ഷെ നിങ്ങളുടെ സ്വരം രേഷ്മയുടെ കൂട്ടാണല്ലോ. അതുമാത്രമല്ല, ഇത് രേഷ്മയുടെ നമ്പരുമാണല്ലോ. ആ നമ്പര് ഇങ്ങോട്ട് അധികം എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, മാഡം ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ, ശരിക്കും എൻ്റെ രേഷ്മയുടെ നമ്പരായിരുന്നു ഇത്. രേഷ്മ ഞാൻ കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിയാണ്. എൻ്റെ വീടിനടുത്തായിരുന്നു അവളുടെ വീട്. ഞങ്ങൾ 4 വർഷം പ്രണയിച്ചതാണ്. ഒരു ദിവസം വീട്ടുകാരൻ ഞങ്ങളെ കൈയോടുകൂടി പിടിച്ചു. പിന്നീട് എനിക്ക് അവളോട് ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവർ വീടും കാലിയാക്കി മലപ്പുറത്തെങ്ങ് പോയെന്നാണ് പറയുന്നത്. ഞാൻ കുറേ അന്വേഷിച്ചു, അവളെ കണ്ടുകിട്ടിയില്ല. ശരിക്കും ഞങ്ങൾ ആത്മാർത്ഥമായ സ്നേഹത്തിലായിരുന്നു. എനിക്കവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ 8-9 മാസമായി. ഇതുവരെ ഈ ഫോണിൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഓണാകുന്നതും കാത്ത് അവളാണെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ 2-3 വട്ടം വിളിച്ചത്. എന്നെ കളിപ്പിക്കുകയായിരിക്കും, എന്നെ മറന്നുപോയി, എന്നെ ചതിച്ചു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഈ നമ്പർ ഓണായപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. നിങ്ങളെ വിളിച്ചപ്പോൾ രേഷ്മയാണെന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി. എന്നെ കബളിപ്പിക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞ് അയാൾ ഏങ്ങലടിച്ച് കരഞ്ഞു. ഞാൻ പെട്ടെന്ന് വല്ലാതായി, ഞാനാകെ അമ്പരന്ന് പോയി. ഞാനൊന്ന് മിണ്ടാതായപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്കറിയില്ല സ്നേഹിക്കുന്നതിൻ്റെ വേദന എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു നൊമ്പരമായി. കഷ്ടം, ഒരു പെൺകുട്ടിയെ എത്ര നന്നായി സ്നേഹിച്ചതാണ്. പക്ഷേ അത് നടന്നില്ലല്ലോ. അവളെയും കൊണ്ട് അവരെങ്ങോ പോയി, എവിടെയാണെന്നറിയില്ല. ചിലപ്പോൾ ഈ സിം പിന്നെ ഉപയോഗിക്കാതെ വെച്ചിട്ട് എനിക്ക് കിട്ടിയ നമ്പരായിരിക്കും. അയാൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അയാളെ ഇങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല, പാവമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു.
പിന്നെ അയാളുടെ ശല്യമൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് ആ ഫോണിൽ വാട്സാപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ സഹോദരൻ വന്നു കഴിഞ്ഞപ്പോൾ അവനത് പിടിച്ചു വാങ്ങി വാട്സാപ്പെല്ലാം സെറ്റപ്പാക്കി തന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനേ കുറേ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യാം, നല്ല കോമഡി വീഡിയോസ് കിട്ടും, ചേച്ചിക്കിട്ട് വെറുതെ ഇരിക്കുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ വിദ്യാസ് രാവിലെ എനിക്കൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അപരിചിതമായ ഒരു നമ്പർ, ഏത് നമ്പറാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു ആരാണെന്ന്. അപ്പോൾ പിന്നെയും ഗുഡ് മോർണിംഗ് രേഷ്മ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ തന്നെയായിരിക്കും ആ വിളിച്ച മനുഷ്യൻ. ഞാൻ തിരിച്ച് ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ട് പറഞ്ഞു, ഗുഡ് മോർണിംഗ്, പക്ഷേ ഞാൻ രേഷ്മയല്ല. ആഹാ, എങ്കിൽ മാഡത്തിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് അന്ന എന്ന് പറഞ്ഞപ്പോൾ, അന്നയോ, നല്ല പേര്, സൂപ്പർ പേര്. ഞാൻ താങ്ക്സ് പറഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പേര് ആദർശ്, ആദി എന്നാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത്. ആ, ഞാൻ പറഞ്ഞു, ആ കൊള്ളാം, കുഴപ്പമില്ല, നല്ല പേരാ. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, എന്താ ഡി പിയുടെ സ്ഥാനത്ത് ഒരു പൂവിൻ്റെ ഫോട്ടോ ആണല്ലോ, പൂവ് പോലെ സുന്ദരിയാണോ അന്ന എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, കാണുന്നവരല്ലേ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ അയാൾ പറഞ്ഞു, കണ്ടാലല്ലേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഡീ പിട്ടിട്ട് നിങ്ങൾ കാണണ്ട എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ പുള്ളിയുടെ പ്രൊഫൈൽ പിക്ചർ ഒരു നടൻ്റെ പിക്ചറാണ്. ഞാനിപ്പോൾ ഉടൻ തന്നെ ചോദിച്ചു, എന്നിട്ട് നിങ്ങളുടെ പിക്ചർ യഥാർത്ഥത്തിലുള്ളതല്ലോ, ഒരു നടൻ്റെ പിക്ചറല്ലേ? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അതിപ്പോൾ ആ നടനോടുള്ള ആരാധന കൊണ്ട് ജന്മദിനമാണ് പുള്ളിയുടെ, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. ആഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് തന്നെ പ്രൊഫൈൽ പിക്ചർ മാറ്റി. ആ സമയത്ത് ഞാനത് നോക്കി, ഞാനങ്ങ് അന്തം വിട്ടുപോയി. വെളുത്ത് തുടുത്ത് ചുണ്ടൊക്കെ ചുകചുകാന്നിരിക്കുന്ന ഒരു ചൊങ്ക ചെക്കൻ, ചെക്കൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-27 വയസ്സുള്ള ഒരാൾ, ശരിക്കും നല്ല പൗരുഷമുള്ള സുന്ദരൻ, മോഡലിനെ പോലെ ഇരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പിക്ചറാണോ അതോ ഇൻ്റർനെറ്റിൽ നിന്ന് വല്ല മോഡൽസിനെ എടുത്തിട്ടാണോ? ഞാനങ്ങനെ ചോദിച്ചതിന് മറുപടിയായി എനിക്കൊരു വോയിസ് മെസ്സേജാണ് വന്നത്. അത്ര വലിയ സംശയക്കാരിയാണെങ്കിൽ ഞാനിപ്പോൾ കോൾ വിളിക്കാം, എന്നെ കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ, സംശയമില്ലാതെ തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ കോൾ വന്നു. ഞാനത് കട്ട് ചെയ്തു, പിന്നെ 2-3 വട്ടം വിളിച്ചു, പക്ഷെ ഞാൻ ആ വീഡിയോ കോൾ എടുത്തില്ല. അപ്പോൾ പിന്നെയും വോയിസ് മെസ്സേജ് വന്നു, സംശയം വെച്ചോണ്ടിരിക്കേണ്ട മാഡം, യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണെന്ന് സംശയമല്ലേ, അതുകൊണ്ട് ഞാൻ ഇനി കോൾ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യൂ. നിങ്ങൾ ആ ഫ്രണ്ട് ക്യാമറ പൊത്തിപ്പിടിച്ചോ, നിങ്ങളെ കാണുകയില്ല, എന്നെ കാണും, കുഴപ്പമില്ല, സംശയം തീരുമല്ലോ എന്ന് പറഞ്ഞു. വീഡിയോ കോൾ തുടർച്ചയായി 2 തവണ വന്നു, ഞാൻ അറ്റൻഡ് ചെയ്തില്ല. പിന്നെയും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിരൽ കൊണ്ട് ഫ്രണ്ട് ക്യാം പൊത്തിപ്പിടിച്ചിട്ട് ആ വീഡിയോ കോൾ എടുത്തു. അപ്പുറത്ത് അയാളുണ്ട്, ശരിക്കും ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണ്, അതിലും സുന്ദരനാണെന്ന് പറയാം. ഞാൻ ഒരു 10 സെക്കൻഡ് അയാളെ കണ്ടു, പിന്നെ ഞാൻ കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, മാഡം അന്ന, ഇപ്പോൾ വിശ്വാസമായോ എൻ്റെ യഥാർത്ഥ പ്രൊഫൈൽ പിക്ചറാണെന്ന് എന്ന് ചോദിച്ചു. ഞാൻ 2 മിനിറ്റ് മിണ്ടിയില്ല. അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, കുട്ടിക്ക് എന്താ നാക്കില്ലേ? ഞാൻ പറഞ്ഞു, നാക്കുണ്ട്, എനിക്ക് വിശ്വാസമായെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ ചാറ്റ് തുടങ്ങിയത്. ഇടയ്ക്കൊക്കെ എനിക്ക് മെസ്സേജൊക്കെ അയക്കും, ഞാനും തിരിച്ച് എന്തെങ്കിലും മെസ്സേജ് അയക്കും, ഗുഡ് മോർണിംഗ് ഒക്കെയാണ്. അങ്ങനെ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് വീഡിയോ കോൾ വിളിക്കട്ടെ, അവിടേക്ക് ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, വിളിക്കണ്ട, എനിക്ക് മുഖം കാണിച്ചതിന് ഉദ്ദേശമില്ല. ഏയ്, മുഖം ഒന്ന് കണ്ടിടൂ, കണ്ടു കഴിഞ്ഞാൽ എന്താ, എന്ത് സംഭവിക്കാനാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 2-3 തവണ ആയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ദേ ഞങ്ങൾക്കൊരു കടയുണ്ട്, അവിടെ ഇരിക്കുക, വിളിച്ചോളാം പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു. എടുക്കുമ്പോൾ എനിക്കൊരു സംഭ്രമം ഉണ്ടായിരുന്നു. പുള്ളിയെ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ആരാധന തോന്നി എന്നുള്ളത് നേരാണ്. പുള്ളിക്കാരൻ എന്നെ കണ്ടിട്ട്, ഹായ് അന്ന, ഞാൻ വിചാരിച്ചതിനേക്കാൾ സുന്ദരിയാണല്ലോടോ, കിടുവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോ കളിയാക്കാതെ, അല്ല സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ സുന്ദരിയാണ് എന്ന് പറഞ്ഞു. ആ നല്ല കാര്യം, ഞാൻ സുന്ദരിയാണെന്ന് ഒരാളെങ്കിലും പറഞ്ഞല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, അതെന്താ മറ്റാളുകളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലേ? ആ എനിക്കറിയില്ല, എന്നോടങ്ങും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ശരി എങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നു, അന്ന സുന്ദരിയാണ്, സുന്ദരിയാണ്, സുന്ദരിയാണ്. പുള്ളിയുടെ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം ഡെവലപ്പ് ചെയ്തത്. പിന്നീട് ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു, ഞാൻ കടയിൽ പോയിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. ആ സമയത്ത് എന്നോട് ചോദിക്കും വീട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഭർത്താവിന് ജോലി, ഭർത്താവ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, വീട്ടിലാരൊക്കെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും എന്നോട് പറഞ്ഞു. രേഷ്മ എന്ന കാമുകി പോയതിൽ പിന്നെ ആരോടും യാതൊരു ടച്ചുമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിന് റിലാക്സ് ആയത്. ഒത്തിരി നാൾ കൂടിയാണ് ഒരു പെൺകുട്ടിയോട് മിണ്ടുന്നതെന്ന് പറഞ്ഞു.
അതുമാത്രമല്ല വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട്. അവർ അങ്ങ് ദൂരെയാണ്. ഇവിടെ പുള്ളിക്കാരന് ബിസിനസ്സാണ്. സിറ്റിയിലൊരു ഫ്ലാറ്റുണ്ട്. അവിടെ തനിയാണ് താമസം. കുക്കിങ്ങിൽ താല്പര്യമുണ്ട്. പക്ഷേ അതൊന്നും കുക്ക് ചെയ്യാൻ അറിയില്ല. പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ അവിയലും സാമ്പാറും ഒക്കെ നന്നായി ഉണ്ടാക്കേണ്ടതിൻ്റെയൊക്കെ വിധം പറഞ്ഞു കൊടുത്തു. അങ്ങനെ നല്ല കൂട്ടായി. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഉച്ചയ്ക്ക് മാത്രമേ വിളിക്കാറുള്ളൂ. വൈകിട്ട് ഹസ്ബൻഡൊക്കെ വന്നു കഴിയുമ്പോൾ വിളിക്കരുത്, ചുമ്മാ പ്രശ്നമുണ്ടാക്കരുതെന്ന് ഞാൻ പറയുമായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ ആ സൗഹൃദം 2 മാസത്തോളം മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പുള്ളിക്കാരനെ കാണാതിരിക്കാൻ വയ്യെന്നായി. വീഡിയോ കോൾ ഉച്ചയ്ക്ക് പുള്ളിക്കാരൻ വിളിച്ചില്ലെങ്കിൽ എനിക്കങ്ങ് സങ്കടമാണ്. ആ സുന്ദരമായ മുഖം, ആ ചിരി ഒക്കെ കണ്ടില്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരിരിക്കപ്പുറത്ത് ഇല്ലാതായി. എന്നെ കണ്ടില്ലെങ്കിൽ പുള്ളിക്കാരന് ഒരു ടെൻഷനാണ്. ഉച്ചയ്ക്ക് തീർച്ചയായിട്ടും എന്നെ വിളിച്ചിരിക്കും. ഒരു ദിവസം സംസാരിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എന്തായാലും എൻ്റെ രേഷ്മയേക്കാൾ ഒത്തിരി സുന്ദരിയാണ് അന്ന എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ കൗതുകത്തിൽ പറഞ്ഞു, രേഷ്മയുടെ പടം ഒന്ന് കാണിക്കൂന്ന്. അപ്പോൾ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ പടം എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു. പക്ഷേ ആ പെൺകുട്ടിയെക്കാട്ടിൽ സുന്ദരിയാണോ ഞാൻ എന്ന് ഞാൻ സംശയിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവളെക്കാൾ എത്രയോ എത്രയോ സുന്ദരിയാണ് എൻ്റെ അന്ന എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിലൊരു കുളിരി പോലെ തോന്നി. എന്താ അതേ പറഞ്ഞത്? എൻ്റെ അന്നയോ? അതെ, അന്നയിപ്പോൾ എൻ്റേതായതുപോലെയല്ലേ എന്ന് പറഞ്ഞു. പോ, ഞാനാണെങ്കിൽ എൻ്റെ ചേട്ടൻ്റെയാ. ആ ചേട്ടൻ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് സ്നേഹിക്കാമല്ലോ, അതിന് തടസ്സമൊന്നുമില്ലല്ലോ. 2 ഹൃദയങ്ങളൊന്നാകാനിപ്പോൾ ചേട്ടനുണ്ടോ ചേച്ചിയുണ്ടോ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടുതൽ അടുക്കാൻ തുടങ്ങി. പിന്നെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇഷ്ടമാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരനോട് പറഞ്ഞു, നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല, പക്ഷേ അന്ന ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു. അയ്യോ, എനിക്കങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് കല്യാണം കഴിച്ചതല്ലേ. എൻ്റെ ഭർത്താവാണെങ്കിൽ എന്നെ ദ്രോഹിക്കുന്ന ആളൊന്നുമല്ല. അന്ന അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി. എനിക്കെൻ്റെ രേഷ്മയേക്കാൾ ഇഷ്ടം അന്നയോടാണ്. അപ്പോൾ നമ്മൾ വിവാഹം കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അന്നയ്ക്കിപ്പോൾ കുട്ടികളൊന്നും ആയില്ലല്ലോ. ഈ സമയത്ത് നമ്മൾ രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നന്നായി മുന്നോട്ട് പോകില്ലേ? പ്രശ്നമില്ലല്ലോ, ഭർത്താവിന് ചതിക്കപ്പെട്ടതാണെന്ന് തോന്നുകയില്ല. ആദ്യത്തെ ചില പ്രശ്നങ്ങളേ ഉള്ളൂ. നമുക്ക് രണ്ടുപേർക്കും സ്നേഹിച്ച് കഴിയാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, കുറേനാളോടൊക്കെ കഴിയട്ടെ. ഇപ്പോഴേ എടുത്തു ചാടി തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെ ഞാനിന്ന് വിശ്വസിക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്തായാലും എൻ്റെ മനസ്സിൽ ശരിക്കും ആദ്യമായ പ്രണയം മുട്ടിട്ട് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തകർപ്പൻ ചാറ്റായിരുന്നു. ഒരു ദിവസം പുള്ളി ഷർട്ട് ഇല്ലാതിരുന്നാണ് എന്നെ വിളിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് നാണമായി. ഞാൻ പറഞ്ഞു, പോ മനുഷ്യ, എന്തായി കാണിക്കുന്നത്, ഇങ്ങനെയാണ് കോള് വിളിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ അന്നയല്ലേ, എനിക്ക് എങ്ങനെ വേണമെങ്കിലും കോൾ വിളിക്കാമല്ലോ എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു മാഡം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ ഒത്തിരി ഇഷ്ടമായി. പിന്നെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇനി ടൗണിൽ വരുമ്പോൾ എൻ്റെ ഫ്ളാറ്റിൽ വരണം, നമുക്ക് കുറച്ച് സമയം അവിടെ ഒന്നിച്ച് ചെലവഴിക്കാം. ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് പേടിയാ, ആരെങ്കിലും കാണും. ഞാൻ ഫ്ലാറ്റിൻ്റെ സ്ഥലത്തുനിന്നേ 1.5 കിലോമീറ്റർ അകലെയാണ് ചേട്ടൻ്റെ കട. ആ ചേട്ടൻ്റെ കട 1.5 കിലോമീറ്റർ അകലെയാണെന്ന്. അയാൾ ബൈനോക്കുളർ വെച്ചിട്ട് 1.5 കിലോമീറ്റർ അകലേക്ക് നോക്കിയിരിക്കല്ലേ നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്നൊരു കാര്യമില്ലെന്നേ, ഞാനാണെങ്കിൽ കാറും കൊണ്ട് വരാം. അപ്പോൾ പോയി ഫ്ലാറ്റിൻ്റെ താഴെ ഇറങ്ങുന്നു, നമ്മൾ നേരെ മേളിൽ പോകുന്നു, അവിടെ ആരും കാണുകയില്ല, നമ്മളായി നമ്മുടെ ലോകമായി എന്ന് പറഞ്ഞു. അങ്ങനെ 10-15 വട്ടം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വരാമെന്ന്. മടിച്ചു മടിച്ചാണ് ഞാൻ പോയത്. അയാൾ എന്നെ ടൗണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാറിൽ കയറ്റിക്കൊണ്ട് ഫ്ലാറ്റിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഫ്ലാറ്റിനകം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അതിശയിച്ച് പോയി. സിനിമയിലൊക്കെ കാണുന്ന ഫ്ലാറ്റ് പോലെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വലിയ പണക്കാരാണെന്ന് തോന്നുന്നല്ലോ. ഓ, അത്ര വലിയ പണമൊന്നുമില്ലന്നാ, എത്ര പണം ഉണ്ടായിട്ട് എന്താ കാര്യം, നമുക്ക് വേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് വന്ന് നിന്നു. എന്തൊരു സൗരഭമാണ് പുള്ളിക്ക്, എന്തൊരു മണമ്മ, ഇത്തരം സ്പ്രേ ഒക്കെ എവിടെ നിന്നായിരിക്കും ഇങ്ങനെ വാങ്ങിക്കുന്നത്, വലിയ വില കൂടിയ സ്പ്രേ തന്നെയാണ്. ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോൾ പുള്ളി വന്ന് പുറകിൽ കൂടി എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എൻ്റെ ചുമരിൽ മുഖം ഒന്ന് ചോദിച്ചു, എന്താ അന്ന ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ, ഇതെൻ്റെ സ്വന്തം ഫ്ലാറ്റാണ്, നീ എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം. അയ്യോ, അങ്ങനെയൊക്കെ വിളിച്ചോടി വരാൻ എനിക്ക് പറ്റില്ല, അതൊക്കെ നടക്കുന്ന കാര്യമാണോ ആദി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, 2 വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. ആ കുട്ടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ, അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനെല്ലാം തെറ്റുമേ. ഞാൻ പറഞ്ഞു, ഇല്ല, ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ട് മതി എന്നാണ് പുള്ളിയുടെ തീരുമാനം. പിന്നെ പുള്ളിയുടെ കാര്യം കൊണ്ടാണെങ്കിൽ 2 അല്ല 4 വർഷം കഴിഞ്ഞാലും കുട്ടികളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ പുള്ളിക്ക് കുഴപ്പം? ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ആഹാ, പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയതൊന്നും ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അന്നെ ഇപ്പോൾ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു മുറുക്കി.
ആ സമയത്ത് എനിക്ക് അത് എതിർക്കാനൊന്നും തോന്നിയില്ല. ഇത്രയും സുന്ദരനായ ഒരാൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുമ്പോൾ ഞാനെന്തിനാണ് വേണ്ടാന്ന് പറഞ്ഞത്? എനിക്കതൊക്കെ വേണമായിരുന്നു. എന്നിലും ആവേശം വന്നു മൂടി. അടിമുടി സുഗന്ധമുള്ളൊരു പുരുഷൻ, എനിക്കറിയില്ല, ഇത്രയും ഭംഗിയുള്ളൊരു പുരുഷൻ്റെ ബോഡി ഞാൻ കണ്ടിട്ടേയില്ല. എന്തായാലും എൻ്റെ ഭർത്താവിനെ പോലെ ഒന്നും ആയിരുന്നില്ല അയാൾ. മേലെ മേലെ, അതുക്കും മേലെ എന്ന് പറയാം. എൻ്റെ ഭർത്താവിന് തേൻ നുകരുന്ന വണ്ടാകുന്നത് ഇഷ്ടമല്ല. അങ്ങനെയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് വലുതായി അറിയുകയുമില്ലായിരുന്നു. പക്ഷേ ആദ്യം ഇവിടെ തേൻ നുകരുന്ന വണ്ടായി മാറിയപ്പോൾ അതിൻ്റെ മാസ്മര ലഹരിയിൽ ആമ്പൽക്കുളത്തിൽ പുളയുന്ന മീനായി മാറി ഞാൻ. ശരിക്കും മനോഹരമായ ബന്ധം, അത് വർണ്ണിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു സ്ത്രീക്ക് പകർന്നു നൽകാൻ പുരുഷനുള്ളത് എന്താണോ അതെല്ലാം എനിക്ക് കിട്ടിയെന്ന് പറയാം. എൻ്റെ ഭർത്താവിൽ നിന്ന് ഒന്നും എനിക്ക് കിട്ടിയില്ലെന്ന് തോന്നി. ബിഗ് സീറോയാണ് എൻ്റെ ഭർത്താവ്. അവിടെ തുടങ്ങുകയായിരുന്നു ഞങ്ങളുടെ ബന്ധം. പിന്നെ അടിക്കടി ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ടാണ് പുള്ളിക്കാരനെ കണ്ടത്. കാര്യം എനിക്ക് അത് അത്യാവശ്യമായിരുന്നു. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ടൗണിൽ പോകും. ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഞാൻ പോകും. പുള്ളി എന്നോട് പറഞ്ഞത് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞും വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞുമാണ് സമയമുള്ളത്, അന്ന് വന്നാൽ മതി, അല്ലാത്ത ദിവസങ്ങളിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വലിയ ബിസി ആയിരിക്കും, അതുകൊണ്ട് ചൊവ്വയും വെള്ളിയും നമുക്ക് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചൊവ്വയും വെള്ളിയുമാണ് മാക്സിമം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇടയ്ക്കൊക്കെ ചില ദിവസങ്ങളിൽ മുടങ്ങിപ്പോയിട്ടുണ്ട്. ഞാനിപ്പോൾ പറയും എനിക്ക് ബുധനാഴ്ച വരാനൊരു അവസരം തരുമെന്ന് പറയുമ്പോൾ പുള്ളി പറയും ഇല്ല, ജോലി എന്ന് പറഞ്ഞത് കറക്റ്റാണ്, ആ സമയത്ത് നമ്മളിതിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റില്ല, ഉത്തരവാദിത്തം വേണം എന്ന് പറഞ്ഞു. പുള്ളിയുടെ ആ സ്വഭാവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരിക്കും ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിൽ കിട്ടാത്തതെല്ലാം അവിടുന്ന് കിട്ടി, ആഘോഷിച്ച് ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഒരു 4 മാസത്തോളം മുന്നോട്ട് പോയി. ഒരു ദിവസം, ഒരു ബുധനാഴ്ച ദിവസം എനിക്ക് ടൗണിൽ പോകേണ്ടി വന്നു ചിപ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഞാൻ ടൗണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കടയിൽ കയറി. ആ കടയിൽ കയറി നിന്നിട്ട് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഫുട്പാത്തിൻ്റെ അവിടെ അദ്ദേഹത്തിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നതായി കണ്ടു. അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി ദൂരെ നിന്ന് വരുന്നു. അവളോട് പുള്ളി എന്തൊക്കെയോ സംസാരിക്കുന്നു. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവളുടെ കൈകൾ കോർത്ത് പിടിക്കുന്നു. അവളാണെങ്കിൽ ഇത്തിരി പേടിച്ചേരേണ്ട പോലെ നിൽക്കുകയാണ്. എൻ്റെ മനസ്സിൽ അകവാള് വെട്ടി. ഇതാരാണ്? പെങ്ങളാണോ അതോ പുതിയ കാമുകയാണോ? ഇയാളിനെ ചതുക്കുകയായിരുന്നു. എന്തായാലും നേരെ മുന്നിൽ ചെന്നപ്പെടേണ്ട, ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അവർ രണ്ടുപേരും കൂടി പോകുന്നത് നോക്കി ഞാൻ കടയുടെ അവിടെ പമ്മി നിന്നു. അവർ രണ്ടുപേരും കൂടി ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഐസ്ക്രീം ഷോപ്പിലേക്കാണ് കയറിപ്പോയത്. ഞാൻ അവിടെ തന്നെ നിന്നു അവർ ഇറങ്ങി വരുന്നത് വരെ. ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് അയാൾ അവളെയും കൊണ്ട് ഫ്ലാറ്റിലേക്കായിരിക്കും പോകുകയെന്ന് ഞാൻ ഊഹിച്ചു. അങ്ങനെ ഞാൻ അവർ പോയി കഴിഞ്ഞ ശേഷം ഒരു ഓട്ടോ പിടിച്ച് ഫ്ലാറ്റിൻ്റെ താഴെ ചെന്ന് നിന്നു. അയാളുടെ കാർ ഫ്ലാറ്റിന് താഴെ കിടപ്പുണ്ട്. രണ്ടുപേരും കൂടെ അകത്ത് കയറിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി. കയറി ചെന്ന് പിടിച്ചിറക്കിയാലോ എന്ന് തോന്നി. പക്ഷേ ഞാൻ ഓർത്തു അവിടെ പോയി ബഹളം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അറിയും, ഞാൻ തന്നെ നാറും, ഇതെന്തായാലും എനിക്ക് പറ്റിയ ഒരു അക്കിടിയാണെന്ന് ആ നിമിഷം തന്നെ എനിക്ക് ബോധ്യമായി. ഇയാൾ ഇത്തരത്തിൽ ഒത്തിരി പെൺകുട്ടികളെ ചതിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നി. വരട്ടെ, ഇവിടെ നിൽക്കാം, എന്തായാലും ഒന്ന് ബോധ്യപ്പെട്ടിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. സാധാരണ ആദി 1 മണിക്കൂറോളം എടുക്കും ഇത്തരം കാര്യങ്ങൾക്കെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് അവളും ആദിയുമായിട്ട് ഇറങ്ങി വരുമ്പോൾ കാറെടുത്ത് റോഡിലേക്ക് വരുന്ന സമയത്ത് ആ റോഡിൻ്റെ നടുക്കൂട്ടി എന്നതെന്ന് ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോകാം എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ആ ഫ്ലാറ്റ് കാണാവുന്ന വശത്ത് ഓപ്പോസിറ്റ് ഒരു കടയിൽ തന്നെ ഞാൻ നിന്നു. ആ കടക്കാൻ എന്നോട് ചോദിച്ചു മോൾ എന്താ അവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഇങ്ങോട്ട് വരും, കുറേ നേരം എടുക്കും, അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയും അയാളും കൂടി താഴേക്ക് വരുന്നത് ഞാൻ കണ്ടു. അവർ രണ്ടുപേരും കൂടി കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ മുന്നിലേക്ക് ചെന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കാർ നിർത്തി. പുള്ളിയുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി നല്ല രീതിയിൽ വിളറ് വെളുത്തിരിക്കുകയാണ്. ഞാൻ ഭാവഭേദമൊന്നുമില്ലാതെയാണ് പുള്ളിയെ നോക്കി ചിരിച്ചത്. പുള്ളിക്കപ്പോൾ സമാധാനമായോ എന്ന് എനിക്കറിയില്ല. എന്നോട് ചോദിച്ചു അന്നാ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു ഇല്ല, ഏട്ടൻ പറഞ്ഞിരുന്നു ദേ ഇവിടെ അപ്പുറത്ത് പുതിയൊരു ചിപ്സ് കടയുണ്ട്, അവിടെ നമുക്ക് കടയിലേക്ക് ചിപ്സ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. പക്ഷേ അവർ ഓർഡർ ചെയ്തിട്ട് പോകാൻ പറഞ്ഞു, ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, നാളെ ഇറങ്ങേണ്ടി വരും. ഞാനപ്പോൾ ഓട്ടോ കാത്തവിടെ നിൽക്കുകയായിരുന്നു. ഓട്ടോ കിട്ടിയില്ല. അപ്പോൾ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഓട്ടോ കിട്ടുമല്ലോ എന്നോർത്ത് ഞാൻ നടന്നു വന്നതാണ്. അപ്പോഴാണ് ആദ്യം കണ്ടതെന്ന് പറഞ്ഞു. അയാളൊരു മഞ്ഞിച്ച ചിരി ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ അപ്പോൾ ആദി എന്നെ ടൗണിലേക്ക് വിടില്ലേ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ആ അതിനെന്താ പുറകിലേക്ക് കയറിക്കുമെന്ന് പറഞ്ഞു. മുന്നിൽ ആദിയും ആ പെൺകുട്ടിയുമാണ്. ഞാൻ ആ പെൺകുട്ടിയെ നന്നായി ശ്രദ്ധിച്ചു. അവളുടെ ചുണ്ടുകൾ രക്തവർണ്ണമായിട്ടുണ്ട്. അവൻ്റെ ഒരു മെയിൻ ഐറ്റമാണത്.
അതുകൊണ്ട് തന്നെ അവിടെ നടന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ഞാൻ പുറകിൽ കയറി മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഭാവഭേദമൊന്നും കൂടാതെ ചോദിച്ചു, ആരാധി പെൺകുട്ടി? അപ്പോൾ ആദ്യം പറഞ്ഞു, ഇതേ എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ്, അവൾക്കിവിടെ ഫാഷൻ ടെക്നോളജിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, അതിനുവേണ്ടി വന്നതാ. ഇവളെയും കൊണ്ട് ഞാനിപ്പോൾ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്, ഹോസ്റ്റൽ തുകയൊക്കെ അടയ്ക്കണം, അടുത്ത ആഴ്ച ഒന്ന് ജോലി ചെയ്യേണ്ടതല്ലേ. അവൾ കുറച്ചു നേരം മുമ്പ് ഓട്ടോ വിളിച്ചിട്ട് വന്ന് എന്നെ വിളിക്കുകയായിരുന്നു, എന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല, ഫ്ലാറ്റിലുണ്ടാകുമെന്ന് വിചാരിച്ച് വന്നതാണ്, താഴെ നിൽക്കുകയായിരുന്നു. ഞാൻ പിന്നെ വന്നിട്ട് അവളെയും കയറ്റിക്കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞു. അവൻ്റെ ഒരു അമ്മൂമ്മയുടെ കുഞ്ഞമ്മയുടെ മോള്, ആ നീ എവിടെ വരെ പോകുന്ന അറിയണമല്ലോ, എന്തായാലും ഞാനും അഭിനയിച്ചേക്കാം എന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, ശരിയാ, കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞമ്മയുടെ മോളാണെന്ന് പറയും, നിങ്ങൾ തമ്മിൽ നല്ല ചായ ഉണ്ടെന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയാണെങ്കിൽ വല്ലാതൊരു സംഭ്രമത്തിലാണ്, ചിരിച്ചെന്ന് വരുത്തി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോള് എവിടെയാണ് പഠിക്കുന്നത്? അപ്പോൾ പെൺകുട്ടി കോളേജിൻ്റെ പേര് പറഞ്ഞു. ആ കോളേജ് തൃശ്ശൂരല്ലേ, അങ്ങനൊരു പേരിൽ കോളേജ് നമ്മുടെ ഈ സിറ്റിയിലല്ലോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദി ചാടിക്കേറി പറഞ്ഞു, ഇതേ ഫാഷൻ ടെക്നോളജി പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് കോളേജ്, നമ്മളങ്ങ് പറഞ്ഞുള്ളൂ, ഡിഗ്രി ഉണ്ട് അവിടെ, അതുകൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞു. ആ ഞാൻ പറഞ്ഞു, ആ എവിടെയാണ് മോളെ ഇത് എന്ന് പറഞ്ഞപ്പോൾ ആദിയാണ് എന്നെ മറുപടി പറഞ്ഞത്, അതെ നമ്മുടെ ആ കോംപ്ലക്സിലെ, അതിന് മുകളിൽ ഈ വർഷം തൊട്ട് തുടങ്ങുകയാണ്. ഞാൻ ഒന്നും അറിയാത്തവളെ പോലെ അഭിനയിച്ചു, ഉള്ളതാണോ ആദി? സത്യം പറഞ്ഞാലില്ല, എനിക്ക് ഫാഷൻ ടെക്നോളജി പഠിക്കാനായിരുന്നു ആഗ്രഹം, പക്ഷേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. പിന്നെ എൻ്റെ നാത്തോനുണ്ട്, അവളൊരു ബുട്ടിക്ക് ഇടാൻ പോവുകയാണ്, ഈ മോക്ക് നല്ലതായിരിക്കും, അവിടെ വന്ന് ഡിസൈനിങ്ങും ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്യാം. ഇതേപോലൊരു മോളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, മോളുടെ നമ്പർ ഇങ്ങോട്ട് വന്നേ, ചേച്ചി വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യ ചാടിക്കേറി പറഞ്ഞു, അന്ന ഇവിടെ ഫാഷൻ ടെക്നോളജി പഠിക്കാൻ പോകുന്നുള്ളൂ, ഇവൾക്കൊന്നും അറിയത്തില്ല, ചുമ്മാ ഒരു താല്പര്യമുണ്ട് അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അത് സാരമില്ല ആദി, കാരണം അവൾക്കൊരു ബുട്ടിക്ക് തുടങ്ങുമല്ലേ, ഇവൾക്ക് അവിടെ നിന്നിട്ട് ഡിസൈനൊക്കെ പഠിക്കാമല്ലോ, അവളുടെ ഐഡിയയും ഇവളുടെ ഐഡിയയും ഒക്കെ ചേർന്നിട്ട് നല്ല രസമായിരിക്കും. ഞങ്ങളെപ്പോലെയല്ല, എൻ്റെ നാത്തൂൻ്റെ ഭർത്താവ് നല്ല നിലയിലുള്ള ഒരാളാണ്, ബുട്ടിക്കൊക്കെ ഇട്ട് കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം പല തടസ്സവാദങ്ങളും പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു, മോളെ നമ്പരുതാ, അതൊക്കെ പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം, ആദ്യം അതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഞാൻ തമാശയ്ക്ക് ആ പെൺകുട്ടിയുടെ നമ്പർ ഞാൻ വാങ്ങിച്ചെടുത്തു. അവളുടെ മൊബൈലിൽ നിന്ന് ഞാൻ എൻ്റെ മൊബൈലിലേക്ക് മിസ് കോൾ അടുപ്പിച്ചു. ടൗണിലേക്ക് ജസ്റ്റ് കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ആദി ഞാനിവിടെ ഇറങ്ങിക്കോളാം കേട്ടോ, ആ മോളെ കൊണ്ട് ഹോസ്റ്റലിൽ കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ വലിയ സന്തോഷത്തിൽ ഇറങ്ങിപ്പോയി. അയാളത് വിശ്വസിച്ചോ എന്ന് എനിക്കറിയില്ല, എന്തായാലും വലിയൊരു കള്ളനാണെന്ന് എനിക്കറിയാം. ഞാനും കള്ളത്തരമാണ് കാണിച്ചത്, അതുകൊണ്ട് കുറച്ച് കള്ളത്തരം എനിക്കുമില്ലാതിരിക്കുമോ? ഞാൻ മിണ്ടിയില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആദ്യം എന്നെ വിളിച്ചു. ഞാൻ സന്തോഷത്തോടുകൂടി തിരക്കി, ആ പെങ്ങളെ എവിടെയെല്ലാം കൊണ്ട് വിട്ടോ, എല്ലാം കാണിച്ചു കൊടുത്തോ, നല്ല കുട്ടിയായിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി പുകഴ്ത്തി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ആ എല്ലാം കൊണ്ട് കാണിച്ചു, ഞാൻ വീട്ടിലും കൊണ്ട് വിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ലത് വരട്ടെ, അവൾ നല്ലപോലെ പഠിക്കട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്നെ അവളെ വിളിക്കാനൊന്നും പോകണ്ട, കാരണം ചോദിച്ചാൽ അവൾക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, ഓ ജസ്റ്റ് മേടിച്ചെന്നേ ഉള്ളൂ, പൊട്ടിക്കിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയെ സാന്ത്വനിപ്പിച്ചു. അവൻ്റെ തത്രപ്പാട് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇവൻ ഒരു ഒന്നര കള്ളം തന്നെ. രണ്ട് മൂന്നാല് ദിവസം ഞാൻ ആ പെൺകുട്ടിയുടെ നമ്പറിൽ വിളിച്ചതേയില്ല. ആ സമയത്തൊക്കെ ആദ്യം വിളിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി മുൻപെങ്ങും ഇല്ലാത്ത ഉത്സാഹത്തിൽ തന്നെ സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ കാൽ വെച്ച് കണ്ട ചേച്ചിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് ചോദിച്ചു, യഥാർത്ഥത്തിൽ മോള് അവൻ്റെ കുഞ്ഞമ്മയുടെ മോളല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ മോളെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഫേസ്ബുക്കിൽ നിന്നാണോ, അല്ലെങ്കിൽ വാട്സാപ്പിൽ നിന്നാണോ, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അതൊന്ന് കേട്ട് രസിച്ചു പോകും. അതല്ല, കുഞ്ഞമ്മയുടെ മോളാണ്, അമ്മായിയുടെ മോളാണെന്നൊന്നും ചേച്ചിയോട് പറയരുത്, ചേച്ചി ഇതൊക്കെ കുറേ കണ്ടതാ എന്ന് പറഞ്ഞു. കുറേ നേരം ആ പെൺകുട്ടി അല്ല അല്ല എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ അധികം വരട്ടാതെ പറഞ്ഞു, മോളെ സത്യം പറ, നിങ്ങളുടെ തമ്മിൽ പ്രേമമല്ലേ, എന്ത് നല്ല ജോഡികളാണ് നിങ്ങൾ, എനിക്ക് ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞു, ചേച്ചി ആരോടും പറയില്ല. ഇങ്ങനെയൊക്കെ ഞാൻ തഞ്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ആദ്യമായിട്ടിന് ഞാൻ തമ്മിൽ ഇഷ്ടത്തിലാണ്. എത്ര നാളായി മോളെ? അതിപ്പോൾ 2 മാസമായതേ ഉള്ളൂ. ആഹാ, നല്ല കാര്യം മോളെ. കല്യാണം കഴിക്കാനുള്ള ബന്ധമാണോ മോളെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ കല്യാണം കഴിക്കാനുള്ള ബന്ധമാണ്, ഏകദേശം 6 മാസം കഴിയുമ്പോൾ ഞങ്ങളുടെ കല്യാണം നടത്തണമെന്നാണ് ആദ്യേട്ടൻ പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും 2 ജാതിക്കാരാണ്, പക്ഷേ ആദ്യേട്ടൻ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അത് കഴിഞ്ഞിട്ട് ടൗണിലെ ഫ്ലാറ്റിൽ താമസിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു. വീട്ടുകാർ എതിർക്കില്ലേ മോളെ? അതൊന്നും സാരമില്ല, ഞാൻ ആദ്യേട്ടൻ്റെ കൂടെ ഇറങ്ങി വന്ന് ഇവിടെ താമസിച്ചോളാം എന്നവൾ പറഞ്ഞു. പൊട്ടി പെണ്ണ്. മോളെ നിങ്ങളെങ്ങനെയാണ് പരിചയപ്പെട്ടത്? അത് എനിക്കൊരു മിസ് കോൾ വന്നയച്ചി, അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മിസ് കോൾ, കൊള്ളാം.
ഇവൻ്റെ അടവുകളും അഭ്യാസങ്ങളും ഒക്കെ ഇവൻ എങ്ങനെയായിരിക്കും ഈ സ്കൂളിൽ വിളിക്കുന്നത്? കണ്ണുമടച്ച് ഏതെങ്കിലും നമ്പർ ഡയൽ ചെയ്യുകയാണ്. അവിടെ പെണ്ണുങ്ങളാണെങ്കിൽ രേഷ്മയുടെ നമ്പരല്ലേ എന്ന് ചോദിക്കുകയാണോ? അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോഴും ആ പെൺകുട്ടി ആദ്യഘട്ടിനെ വർണ്ണിക്കുന്നുണ്ടായിരുന്നു. ഒരു മിനിറ്റ് എനിക്ക് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടീ പൊട്ടി പെണ്ണെ, നിർത്തടി, നിർത്ത്, ഞാൻ പറഞ്ഞത് നീ ഒന്ന് കേൾക്ക്, ഇവൻ ഫ്രോഡാണ്, ലോക ഫ്രോഡ്. ചേച്ചി അങ്ങനൊന്നും പറയരുത്. പിന്നെ എന്താണ് പുന്നാരമുള്ള ഞാൻ പറയേണ്ടത്? ഞാൻ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഒരു മിസ് കോൾ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് വീഡിയോ കോളായി. അവസാനം അയാൾ എന്നെ പ്രേമിക്കുകയാണ്, കല്യാണം കഴിക്കാം. എൻ്റെ ഭർത്താവിനെ 6 മാസത്തിനുള്ളിൽ ഉപേക്ഷിക്കണം. 6 മാസം കഴിയുമ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിയും. അത് കഴിഞ്ഞിട്ട് നീ പറഞ്ഞ ഫ്ലാറ്റിലേ അവിടെയാണ് മോളെ ഞങ്ങൾ താമസിക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. ചേച്ചി കള്ളമാണ് പറഞ്ഞത്. ചേച്ചിക്ക് അസൂയാണ്. ഞാൻ എന്തിനാണ് ഈ അസൂയപ്പെടേണ്ടത്? ഞാൻ പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൻ്റെ പേരും പറഞ്ഞ് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും 2 മണിക്ക് ഇവൻ്റെ കൂടെ ഈ ഫ്ലാറ്റിൽ വന്നത് എത്ര നാളായെന്ന് എനിക്കറിയാമോ? മാസങ്ങളായി എനിക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കാര്യം തുടങ്ങിയിട്ട്. നിനക്ക് ഏതൊക്കെ ഡേറ്റാ മോളെ ആഴ്ചയിലെന്ന് ഞാൻ ചോദിച്ചു. എന്നോട് പറഞ്ഞത് ബുധനാഴ്ച 2 മണി എന്നാ ചേച്ചി. ആഹാ, ബുധനാഴ്ച 2 മണി. അപ്പം തിങ്കളാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ അവന് വേറെ ഏതെങ്കിലും കാണും. നീ ഒന്ന് തിരക്കി നോക്ക് മോളെ, ഇത് നമ്പർ 1 ഉടായ്പാണ്, തട്ടിപ്പാണ്. എനിക്കിപ്പോൾ കിടന്ന് അലറി വിളിച്ചൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഞാൻ കല്യാണം കഴിച്ചൊരു സ്ത്രീയാണ്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. പക്ഷേ നീ കൊച്ചു പെണ്ണാണ്, നീ അതിൽ പോയി വീണു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ നീ ദുഃഖിക്കേണ്ടി വരും. വലിയ ട്രാപ്പാണിത്. ഇത് ഞാൻ പറഞ്ഞത് ഇത്രയെങ്കിലും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ അവനെ ശ്രദ്ധിക്കുക. അവനെ ചാറ്റുകൾ അടുത്തു വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് വിശ്വാസമായി. അവളെന്നെ കാണാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് വന്നു. ഞാൻ ചെന്നു, ആദ്യം മുതലുള്ള ചാറ്റ് മുഴുവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. അവൾ എനിക്കും കാണിച്ചു തന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്കത് ബോധ്യമായി. അവൾ പൊട്ടിക്കരഞ്ഞു. എനിക്ക് കരയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് വലിയ കരച്ചിലൊന്നും എനിക്ക് വന്നില്ല മാഡം. ഇപ്പോഴേ ബഹളമുണ്ടാക്കല്ല, നീ അവനെ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്തു. ഈ ആഴ്ച തന്നെ വേറൊരു പെണ്ണിൻ്റെ കൂടെ അവനെ കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും അവളൊരു മിടുക്കിയായിരുന്നു. അവളുടെ കുറേ കൂട്ടുകാരന്മാരോട് പറഞ്ഞു, ടൗണിൽ തന്നെയുള്ളതാണ്. ഭാഗ്യത്തിന് അതിലൊരു ചെക്കന് ഇവനെ നന്നായിട്ടറിയാം. ഇവൻ പല പെണ്ണുങ്ങളെയും കൊണ്ട് കറങ്ങുന്നത് അവൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി അവൻ്റെ ഒരു സുഹൃത്ത് ഇവൻ്റെ കൂടെ കറങ്ങിയിട്ട് ഇങ്ങനെയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം കൂടി ഒത്തൊരുമിച്ച് ഒരു ദിവസം 2 മണിയായപ്പോൾ ഇവൻ്റെ ഫ്ലാറ്റിൽ ചെന്നു. അന്നും അകത്ത് വേറൊരു പെണ്ണുണ്ടായിരുന്നു. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. അവർ തള്ളിക്കയറി കയ്യോടെ പിടിച്ച് അവന് നല്ല പൂശങ്ങ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പെൺകുട്ടികളുടെ നമ്പർ എങ്ങനെയാണ് കിട്ടുന്നത്, കറക്കിക്കുത്തുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അങ്ങനെയല്ല, അവന് ചില ശിങ്കിളികളുണ്ട്, പയ്യന്മാരാണ്. അവന്മാരൊക്കെ മൊബൈൽ റീചാർജ് കടകളിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ വരുന്ന കൊള്ളാവുന്ന പെണ്ണുങ്ങളുടെ നമ്പരൊക്കെ അവർ നോട്ട് ചെയ്യും. അതിനിടയ്ക്ക് ചിലപ്പോൾ പേര് ചോദിക്കും. അതേപോലെ തന്നെ ഏത് സ്ഥലത്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഏകദേശം ഐഡിയ ഉണ്ടാക്കിയിട്ട് അത് വേറൊരു ബുക്കിലേക്ക് കുറിച്ച് വയ്ക്കും. ചിലരോട് അവർ പേരോ സ്ഥലമൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞെങ്കിൽ മാത്രം അവർ അവിടെ പേര് സ്ഥലവും എഴുതും. ഇല്ലെങ്കിൽ നമ്പർ മാത്രം എഴുതിയിട്ട് ആൻറ്റി, സുന്ദരി, സൂപ്പർ, വെളുത്തത്, തടിച്ചത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് കോട്ട് ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ ബുക്ക് എഴുതി വെച്ചിട്ട് അത് ആവശ്യക്കാർക്ക് പൈസയ്ക്ക് കൊടുക്കുകയാണ്. ഇവനെപ്പോലെയുള്ള ഫ്രോഡുകൾ നല്ല പണം കൊടുത്തിട്ടാണ് ആ പയ്യന്മാരുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ നമ്പരും കിട്ടിയത്. ഈ സിമ്മിൻ്റെ ഫസ്റ്റ് റീചാർജ് എൻ്റെ ഹസ്ബൻഡാണ് ചെയ്തത്. 2-ാമത്തെ റീചാർജ് ഞാനാണ് ചെയ്തത്. കടയിൽ ചെന്നപ്പോൾ ആ പയ്യൻ എന്നോട് ചോദിച്ചിരുന്നു, എവിടെയാണ് വീട്, പേരൊക്കെ. ഞാൻ പേര് പറഞ്ഞില്ല, സ്ഥലം മാത്രം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നാണ് എനിക്ക് കോൾ വരാൻ തുടങ്ങിയത്. അടുത്ത് തന്നെയുള്ള പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് കോൾ വന്നത്. അങ്ങനെ ഒരു ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. ആ കൊച്ചു തന്നെയാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എന്തായാലും അവന് ശരിക്കും തല്ല് അവളുടെ കൂട്ടുകാരിൽ നിന്ന് കിട്ടി. അതുമാത്രമല്ല, ആ ഫ്ലാറ്റ് അവൻ്റേതല്ലായിരുന്നു. അവനവിടുന്ന് കാലിയാക്കി പോവുകയും ചെയ്തു. എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഓർക്കുന്നത് എവിടെയെങ്കിലും അവൻ ഈ വേഷം കെട്ടി നടക്കുന്നുണ്ടായിരിക്കാം. ഒത്തിരി പെണ്ണുങ്ങൾ അവൻ്റെ വലയിൽ വീഴുന്നുമുണ്ടായിരിക്കാം. ഞാനും അത്തരത്തിൽ വീണ ഒരാൾ തന്നെയാണ്. ഒരിക്കലും ശീലാവധി ചമയാനുള്ള ഒരു കത്തായിട്ട് മാഡം ഇതിനെ കരുതരുത്. ഞാനങ്ങനെ ഒരാളല്ല. സത്യം പറഞ്ഞാൽ അത്രയും സുന്ദരനായ ഒരാളെ മോഹിച്ചു വന്നതും ഭർത്താവിനെ ഉപേക്ഷിച്ച് അയാളുടെ കൂടെ പോകാൻ മനസ്സിലെങ്കിലും ഞാൻ നിശ്ചയിച്ചു എന്നുള്ളതും നേരി തന്നെയാണ്. ഒത്തിരി വിഷമവും ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിനേക്കാൾ നല്ല പ്രകടനങ്ങൾ ഞാൻ ആസ്വദിക്കുകയും ചെയ്തു. അതിൻ്റെ മാസ്മരികത ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് താനും. പക്ഷേ ഞാൻ ഒരു പാഠം പഠിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാകും.
അത് കഴിഞ്ഞതിൽ പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായി. എന്തായാലും ആ സംഭവത്തിൽ നിന്ന് ഞാൻ ഒരു പാഠം പഠിച്ചു. ഇപ്പോൾ ഹസ്ബൻഡിനെ സ്നേഹിച്ചതിനെ കഴിയുന്നു. ഹസ്ബൻഡ് പെർഫോമൻസ് ഒന്നും മെച്ചപ്പെട്ടിട്ടില്ല, എങ്കിൽ കൂടിയും ഞാൻ സന്തോഷവതിയായി ജീവിച്ചു പോന്നു. ഇനിയും ഒരു തെറ്റ് ഞാൻ ചെയ്യുകയില്ല. മാഡം ഇത് വായിക്കണം. ഈ ഒരു മിസ് കോളും അനോണിമസ് കോളും ഒക്കെ വരുന്നതിന് പിന്നിൽ ഇത്തരമൊക്കെയുള്ള ചില അജണ്ടകളും ഉണ്ടാകുമെന്ന് പെൺകുട്ടികൾ മനസ്സിലാക്കണം. പത്രത്തിലൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട് പെൺകുട്ടികളുടെ നമ്പർ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അത്യാവശ്യങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ സംഭവമാണ് എനിക്ക് മാഡത്തോട് പറയാനുള്ളത്. മാഡത്തിൻ്റെ അഭിപ്രായത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതി അയച്ചത്. മാഡത്തിനിത് വായിക്കുകയോ വായിക്കാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ എനിക്ക് മറുപടി തരണം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും അന്നയുടെ ഈ കത്ത് തീർച്ചയായിട്ടും ഞാൻ വായിക്കുന്നു. റീചാർജ് ചെയ്യാൻ കൊടുക്കുന്ന ചില കടകളിൽ നിന്ന് സ്ത്രീകളുടെ നമ്പർ ഇത്തരത്തിൽ പോവുകയും പല ആളുകളും അറിയാഭാവത്തിൽ വിളിച്ചിട്ട് സ്ത്രീകളെ വശീകരിക്കുകയും അപകടത്തിലാക്കുകയും ഒളിച്ചോടുകയും പ്രണയമുണ്ടാകുകയും ട്രാപ്പിലാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്നേഹത്തോടുകൂടി ഒരാൾ സംസാരിച്ച് കഴിയുമ്പോഴേക്കും പല പല കുറവുകളും ഉള്ള ജീവിതത്തിൽ നമ്മൾ ആകൃഷ്ടരായി പോവുകയാണ് മറ്റൊരു ജീവിതത്തിലേക്ക്. അപ്പോൾ എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്ത്രീകൾ അനോണിമസായുള്ള കോളുകൾ എടുക്കേണ്ട കാര്യമില്ല. ആൻഡ്രോയിഡ് മൊബൈലുകളിൽ ബ്ലോക്ക് ബട്ടണുണ്ട്, ബ്ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ കോൾ ഫ്രം ദ കോൺടാക്ട്, നമുക്ക് കോൺടാക്റ്റിലുള്ള ലിസ്റ്റിൽ നിന്ന് ആളുകളെ വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിയൊക്കെ ഭർത്താവിൻ്റെ നമ്പർ കൊടുക്കാം, സഹോദരൻ്റെയോ അച്ഛൻ്റെയോ ഒക്കെ നമ്പർ കൊടുക്കാം, അതാണ് സേഫ്. അല്ലാതെ പോയി റീചാർജ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ആൾക്കാർ ചോദിക്കുമ്പോൾ കൊഞ്ചി കൊഞ്ഞിട്ട് എൻ്റെ വീട് പാലാരി വട്ടത്താണ്, എൻ്റെ പേര് മനോമോഹിനി എന്നാണ്, ഇങ്ങനെയൊന്നും ആരോടും തുറന്ന് പറയാതിരിക്കുക. പിന്നെ ഒരപരിചിതമായുള്ള കോൾ വരുമ്പോൾ നമുക്കുള്ളതല്ല, അല്ലെങ്കിൽ അത് അപരിചിതമായ കോൾ ആണെങ്കിൽ അപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യുക. രണ്ടാമത് ഒരു കോള് അനുവദിക്കരുത്. പല വിഘ്നങ്ങളും ഇതുപോലെ ഉണ്ടാകും. സുന്ദരന്മാരെയോ സുന്ദരികളെയൊക്കെ കണ്ട് നമ്മൾ മോഹിച്ചു പോകും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സുന്ദരന് നൂറായിരം സുന്ദരിമാർ കൂടെ കാണാം, ഒരു സുന്ദരിക്ക് നൂറായിരം സുന്ദരന്മാരും കൂടെ കാണാം. അല്ലാതെ നമ്മളെ മാത്രം സ്നേഹിക്കാനോ പ്രേമിക്കാനോ വേണ്ടിയിട്ട് ഒരു ഗന്ധർവൻ വന്നേന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക. കൂടുതൽ പറയേണ്ട കാര്യമില്ല, കാര്യം ഇതിപ്പോൾ ഒത്തിരി നേരമായി, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ കഥ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. കഥയല്ല, ഇതൊരു യഥാർത്ഥ സംഭവമാണ് കേട്ടോ. ഇത് വായിച്ചു വന്നപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറിന് മേലെ പോയിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. പിന്നെ എൻ്റെ മൊബൈൽ ശരിയില്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും ചീറ്റിലും ഒക്കെ വരാം, ചിലപ്പോൾ ചില സെക്കൻഡുകളൊക്കെ മിസ്സായി പോയെന്ന് വന്നേക്കാം റെക്കോർഡിങ് ശരിയാകാതെ. എന്തായാലും കഥ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നല്ലതും ചിത്തയുമായുള്ള അനുഭവങ്ങൾ തീർച്ചയായും മഴയിൽ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജിയും ഡോട്ട് കോമിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുമല്ലോ. അപ്പോൾ നന്ദി, നമസ്കാരം.